ശനി ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമായ ടൈറ്റനിൽ ശാസ്ത്രം ജീവകണികകൾ തേടുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന തുമ്പികളുടെ രൂപത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഡ്രാഗൺ ഫ്ലൈ റോട്ടോർ ക്രാഫ്റ്റ് ലാൻഡർ ദൗത്യവാഹനം ടൈറ്റനിലേക്ക് അയക്കാനാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയുടെ തീരുമാനം. ഉപഗ്രഹത്തിലെ ജീവ സാന്നിധ്യം പഠിക്കാൻ ഡ്രാഗൺ ഫ്ലൈ റോട്ടോർ ക്രാഫ്റ്റ് ലാൻഡർ 2027 വിക്ഷേപിക്കും. 7 വർഷത്തെ യാത്രയ്ക്ക് ശേഷം 2034 ഉപഗ്രഹത്തിൽ ഇറങ്ങും. വ്യത്യസ്ത ഊഷ്മാവിൽ വ്യത്യസ്ത ഘടകങ്ങളാൽ രൂപപ്പെട്ടതാണ് ഭൂമിയും ടൈറ്റനുമെന്നാണ് ശാസ്ത്രം കരുതുന്നത്. വരണ്ട ഓക്സിജൻ രഹിത പാറകളിൽ നിന്നും രൂപം കൊണ്ടതാണ് ഭൂമിയെന്നും ഇതിൽ നിന്നും ഭിന്നമായി ഓക്സിജൻ സമ്പന്നമായ പാറകളും എളുപ്പം വാതകമായി തീരുന്ന രാസപദാർത്ഥങ്ങളാലും രൂപം കൊണ്ടതാണ് ടൈറ്റനെന്നും കരുതുന്നു. ഏറ്റവും വലിയ ഉപഗ്രഹമാണല്ലോ ടൈറ്റൻ. മഞ്ഞിനാൽ നിറഞ്ഞ ഈ ഉപഗ്രഹത്തിന് നൈട്രജൻ സമ്പന്നമായ അന്തരീക്ഷമാണ് ഉള്ളത്. ഉപഗ്രഹത്തിനുള്ളിൽ ജലസാന്നിധ്യവുമുണ്ട്. ടൈറ്റന്റെ പ്രതലത്തിന് താഴെ പലയിടത്തും ജലസാന്നിധ്യം കടൽ പോലെയെന്നാണ് കരുതുന്നത്. ഉപഗ്രഹത്തിൽ മഴയുണ്ട്. പെയ്യുന്നത് വെള്ളം മാത്രമല്ല, മറിച്ച് മീഥേൻ ദ്രാവകവുമാണ്. ഇതിനാൽ തടാകങ്ങൾ നിറഞ്ഞിരിക്കുന്നു, നദികൾ രൂപം കൊണ്ടിരിക്കുന്നു. നദികളിലും കായലുകളിലും ഒഴുകുന്നതും നിറയുന്നതും മീഥേൻ ദ്രാവകം. 2007 ഇറങ്ങിയ ഹൈജൻസ് പ്രോബ് ഉപഗ്രഹം പഠിച്ചു നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം. കാസിനിയിലാണ് ഹൈജൻസ് ഇവിടെ എത്തിയത്. കാസിനിയുടെ വിഷ്വൽ ആൻഡ് ഇൻഫ്രാറെഡ് മാപ്പിംഗ് സ്പെക്ട്രോമീറ്റർ ഒരു കായലിൽ പതിഞ്ഞ സൂര്യപ്രകാശത്തിൻ്റെ ദൃശ്യം ഭൂമിയിലേക്ക് അയച്ചിരുന്നു. റോട്ടോർ ക്രാഫ്റ്റ് ലാൻഡർ ഇക്കാര്യങ്ങളിലെല്ലാം പഠനം നടത്തുകയും ഉപഗ്രഹത്തിലെ ജീവ സാന്നിധ്യം അറിയുകയും ചെയ്യും. നാസ ഇതാദ്യമായാണ് ദീർഘദൂരം പറക്കാൻ കഴിയുന്ന വാഹനം അന്യഗ്രഹത്തിലേക്ക് അയക്കുന്നത്. ഡ്രാഗൺ ഫ്ലൈയിൽ നിരവധി സാങ്കേതിക ഉപകരണങ്ങൾ അയക്കുന്നുണ്ട്. ടൈറ്റനിലെ വ്യത്യസ്ത മേഖലകളിലേക്ക് പറക്കാൻ ശേഷിയുള്ളതാകും ഇത്. ചൊവ്വയിലേക്ക് അയച്ച ഇൻജിന്യൂറ്റി ഹെലികോപ്റ്ററിന്റെ അടുത്ത തലമുറയാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയാം. മേരിലാൻഡ് ലോറലിലെ ജോൺസ് ഹോപ്കിൻസ് അപ്ലൈഡ് ഫിസിക്സ് ലാബോറട്ടറിയിലാണ് ഡ്രാഗൺ ഫ്ലൈ രൂപപ്പെടുന്നത്. നാസയുടെ ന്യൂ ഫ്രണ്ടിയേഴ്സ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 4-ാമത്തെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ. കൈപ്പർ ബെൽറ്റിലെത്തി കുള്ളൻ ഗ്രഹം പ്ലൂട്ടോയെയും അതിൻ്റെ ചന്ദ്രനെയും പഠിക്കുന്ന ന്യൂ ഹൊറൈസൺസ്, വ്യാഴത്തിലേക്കുള്ള ജൂണോ പ്രോബ്, ഛിന്നഗ്രഹത്തിലേക്ക് അയക്കുന്ന ഒസിരിസ് റെക്സ് എന്നിവയ്ക്ക് പിന്നാലെയാകും ടൈറ്റനിലേക്കുള്ള ദൗത്യം. ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതായ ടൈറ്റൻ നാം അധിവസിക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡിനേക്കാൾ അല്പം വലുപ്പം കുറവ്. ബുധൻ ഗ്രഹത്തേക്കാൾ വലുതാണ് ടൈറ്റൻ. ഭൂമിയുടെ അന്തരീക്ഷത്തേക്കാൾ 4 മടങ്ങ് സാന്ദ്രത കൂടുതലാണ് ടൈറ്റന്റെ അന്തരീക്ഷത്തിന്. ഉപഗ്രഹത്തിന്റെ വലുപ്പവും കുറഞ്ഞ ഗുരുത്വാകർഷണവും സാന്ദ്രതയേറിയ അന്തരീക്ഷവും ഡ്രാഗൺ ഫ്ലൈയുടെ പ്രവർത്തനത്തിന് അനുകൂല അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ചൊവ്വയിലേക്ക് അയച്ച ഇൻജിന്യൂറ്റി ക്യാമറയും അതിൻ്റെ മികച്ച പ്രവർത്തനത്തിന് ആവശ്യമായ ചില അടിസ്ഥാന ഉപകരണങ്ങളും മാത്രം ഉൾക്കൊള്ളുന്നതാണ്. ഒരേ സമയം അധിക ദൂരം പറക്കാൻ ഇൻജിന്യൂറ്റിക്ക് കഴിയില്ല. ആ കുറവുകളെല്ലാം ഡ്രാഗൺ ഫ്ലൈയിൽ പരിഹരിക്കും. ടൈറ്റനിൽ എത്തുന്ന വാഹനത്തിൽ സമ്പൂർണ്ണ ലാബ് സൗകര്യമാണ് ലഭ്യമാക്കുക. ടൈറ്റന്റെ പ്രതലത്തിന് പുറത്തും അടിയിലുമുള്ള വ്യത്യസ്ത ദ്രാവകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഉദ്ദേശം. ഡ്രിൽ ഫോർ അക്വിസിഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക്സ് അഥവാ ഡ്രാക്കോ ഉപകരണവും ഡ്രാഗൺ ഫ്ലൈയിൽ ഉണ്ടാകും.
കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള വസ്തുക്കൾ ടൈറ്റന്റെ പ്രതലത്തിൽ നിന്നും തുരന്നെടുക്കണം. ഈ സാമ്പിളുകൾ ഡ്രാഗൺ ഫ്ലൈ സ്വയം പരിശോധിക്കും. ഇങ്ങനെ പരിശോധിക്കുന്ന ഭാഗത്തിനെ ആറ്റിക് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഡ്രാഗൺ ഫ്ലൈ മാസ് സ്പെക്ട്രോമീറ്റർ അഥവാ ഡ്രാംസ് എന്ന മറ്റൊരു ഉപകരണം കൂടിയുണ്ട്. ചൊവ്വാഗ്രഹത്തിലേക്ക് അയച്ച ക്യൂറിയോസിറ്റി റോവറിലുള്ള സാമ്പിൾ അനലൈസിസ് സ്പെക്ട്രോമീറ്ററിന് സമാനമാണിത്. ചൊവ്വയിലേക്ക് ഈ സാങ്കേതിക വിദ്യ തീർത്ത നാസയുടെ ഗദാ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലാണ് ഡ്രാഗൺ ഫ്ലൈ മാസ് സ്പെക്ട്രോമീറ്റർ തീർക്കുന്നത്. ടൈറ്റനിൽ നിന്നും തുരന്നെടുക്കുന്ന ഭാഗം അതിൻ്റെ സമാനമായ ഉപകരണത്തിലേക്ക് മാറ്റും. ഇത് ലേസർ ഉപയോഗിച്ച് ചൂടാക്കും. പിന്നീട് ഇതിലെ രാസപദാർത്ഥങ്ങളുടെ ഘടന വെളിവാക്കും. ഈ കണ്ടെത്തലുകൾ അസ്ട്രോബയോളജി ഗവേഷകർ, ശാസ്ത്രജ്ഞർ എന്നിവർക്ക് മാത്രമല്ല മാനവ സമൂഹത്തിന് തന്നെ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. ടൈറ്റന്റെ ഭൗമേതര അന്തരീക്ഷത്തെയും വാസയോഗ്യതയെയും സംബന്ധിച്ച് പഠിക്കും. ജീവകണികകൾ ഇവിടെ നിലവിലുണ്ടോ, മുമ്പ് ഉണ്ടായിരുന്നോ എന്ന കാര്യവും പഠിക്കും. ഭൂമിയിലെ ജീവകണികകൾക്ക് സമമായ കാര്യങ്ങൾ ടൈറ്റനിൽ ഉണ്ടാകുമെന്ന് നാസയുടെ ഡ്രാംസ് ഇൻസ്ട്രുമെന്റ് പ്രോജക്ട് ലീഡായ ഡോക്ടർ മെലിസ ട്രെയിനർ പറയുന്നു. ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള ബയോകെമിക്കൽ നില അവിടെ കാണുമെന്ന് കരുതുന്നവർ ഏറെയാണ്. 7 വർഷം നീളുന്ന യാത്രയ്ക്ക് ഒടുവിലാകും ഡ്രാഗൺ ഫ്ലൈ ടൈറ്റനിൽ എത്തുകയെന്ന് പറഞ്ഞല്ലോ. എല്ലാം കൃത്യമായി മുന്നോട്ട് പോയാൽ 2034 ടൈറ്റനിൽ ഡ്രാഗൺ ഫ്ലൈ ഇറങ്ങും. 32 മാസമാണ് കാലാവധി. ഭൂമിയിൽ നിന്നും 80 കോടി മൈൽ അകലെയാണ് ടൈറ്റൻ. 5150 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഉപഗ്രഹത്തെ 24 തവണ ഡ്രാഗൺ ഫ്ലൈ ഭ്രമണം ചെയ്യും. 10 അടി അഥവാ 3 മീറ്റർ നീളമുള്ളതാണ് ഡ്രാഗൺ ഫ്ലൈ. ഇത് ടൈറ്റനിലെ കുന്നുകൾക്കിടയിൽ ഇറങ്ങിയ ശേഷം 80 കിലോമീറ്റർ അകലെയുള്ള അവസാന കേന്ദ്രത്തിലേക്ക് എത്തും. സെൽക്ക് ഗർത്തത്തിലാണ് ഡ്രാഗൺ ഫ്ലൈ എത്തുക. ജീവന്റെ കണികകൾ അന്വേഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് സെൽക്ക് ഗർത്തമെന്ന് ശാസ്ത്രം കരുതുന്നു. ജീവന് ആവശ്യമായ 3 ഘടകങ്ങൾ, ജലം, ജൈവ തന്മാത്രകൾ, ഊർജം എന്നിവ ഈ ഗർത്തത്തിലുണ്ട്. ആണവോർജത്തിലാകും ഡ്രാഗൺ ഫ്ലൈ പ്രവർത്തിക്കുക. ടൈറ്റനിൽ ഇറങ്ങുന്ന ആദ്യ വാഹനം ഡ്രാഗൺ ഫ്ലൈ അല്ല, ആ ഖ്യാതി യൂറോപ്പിൻ്റെ ഹൈജൻസ് പ്രോബിനാണ്. 2005 ജനുവരിയിലാണ് ഇത് ടൈറ്റനിൽ ഇറങ്ങിയത്. ഹൈജൻസ് നാസയുടെ കാസനി സ്പേസ് ക്രാഫ്റ്റിലാണ് ശനി ഗ്രഹത്തിലേക്ക് പറന്നത്. 2004 മധ്യത്തിൽ ശനിയുടെ ഭ്രമണപഥത്തിലെത്തിയ ദൗത്യവാഹനം 2017 സെപ്റ്റംബർ വരെ ഇവിടെ തുടർന്നു.